സീസൺ 2. ഒരു ക്ഷമാപണം കൊണ്ട് കഴിഞ്ഞതെല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചിരി കൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കാനും പറ്റുമെങ്കിൽ, അതുതന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹബന്ധം. ചിരിക്കാനും മറക്കാനും പൊറുക്കാനുമായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് സംഗീതത്തിന്റെ സൗന്ദര്യമാണ്, സൗന്ദര്യത്തിന്റെ സംഗീതവുമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് സിംഗർ ബിജു നാരായണൻ. കളഭം തര ഭഗവാനിൻ മനസ്സും തര. സുന്ദരനായ ഈ ഗായകനെ കാണുമ്പോൾ ഇന്നസെന്റ് ഏട്ടന് തോന്നുന്ന വികാരം എന്താ? എനിക്ക് തോന്നുന്നത് എന്റെ പോലെ തന്നെ ഒരു മിടുക്കനാണ് കാണാനും. ഞാൻ തക്കടില്ല. ഈ സൗന്ദര്യം ഒരു ശാപമാണോ റിമി? എനിക്കൊന്ന് ബീച്ചേനെ സംബന്ധിച്ച് ഒരു ശാപം തന്നെയാ. കാരണം എത്രയാന്ന് വെച്ചോട് ലേഡീസിന്റെ ശല്യം ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നത്? കാരണം പാട്ട് ഓൾറെഡി ഒരു പാട്ടെന്ന് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരു അട്രാക്ഷനാ. അപ്പൊ സുന്ദരനായ ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോ അത് അദ്ദേഹം തന്നെ പറഞ്ഞോട്ട് ദൈവം എനിക്ക് ഇത്രയും വേണ്ട എന്ന് പറഞ്ഞാൽ പലപ്പോഴും കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ബീച്ചേട്ടൻ ഇങ്ങനെ ആരും കാണാണ്ട്. പക്ഷെ കാര്യം പറഞ്ഞു വരുമ്പോ രവീന്ദ്രൻ മാഷ് കണ്ടുപിടിച്ച ഒരു ഗായകൻ, അതിനപ്പുറം വലിയൊരു സർട്ടിഫിക്കറ്റ് ഇല്ല ബീച്ചേട്ടന്. ബിജുവിന് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം, പ്ലീസ് ബിജു. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്ര ലേറ്റായി എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്ന ഒരു സങ്കടം. കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം പ്രശംസകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചു വന്നേനെ ഇതിനു മുമ്പേ. വളരെയധികം സന്തോഷം. ഞാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. ബിജു, ബിജുവിനെ അതിഥിയായി കിട്ടുമ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്, നമ്മളും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പാട്ട് തന്നെയാണ്. നമുക്ക് വേണ്ടി എങ്ങനെ തുടങ്ങാം ബിജു? ഒന്ന് നമുക്കൊന്നൊരു മാറ്റി പിടിക്കാം, ഒരു സെമി ക്ലാസിക്കൽ പാട്ടാകും. ആയിക്കോട്ടെ, സെമി ക്ലാസിക്കലാണ് ഇന്നസെന്റ്. സ്വരമഴയുടെ മീൻമന്ത്ര തീർത്ഥമൊഴുകിയ പുലരീലനുരാഗമാർന്ന ശിവശൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥസാര ശിവഗംഗേ. കുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നുവാ ഗംഗേ. ഇപ്പൊ പാടി ഇത്ര കൂളായിട്ട് പാടി പാട് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ താളം അടിക്കേണ്ട രസമാവും. പക്ഷെ ഒരിക്കലും ലൈവിൽ പടയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പാടാൻ വരുന്ന ഒരു പാട്ടല്ല. അതൊക്കെ കൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ബിജു നാരായണൻ എന്നൊരു പേര് മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു ഇഷ്ടപ്പെട്ട ഗായകനായി നിൽക്കുന്നത്. ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന വെൽക്കം സോങ്ങിനും കൊറിയോഗ്രഫിക്കും കേരള ജീവിതവുമായി അടുത്ത ബന്ധമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഈ സോങ്ങിന് ശേഷം.
കടപ്പുറത്തിനി ഉത്സവമായി ഹേ ചാകര, തിരപ്പുറത്തിനി മത്സരമായി ചാകര, തക്കിളി നുൽക്കടി പഞ്ചമിയേ ഓമന, പൊൻവല കോർക്കടി പൈങ്കിളിയേ ഓണമായി, ഓണമായി പൊന്നോണമായി പൊന്നോണമായി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടിയം ആദിച്ചനല്ലൂർ പഞ്ചായത്ത് 17 വാർഡിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നസനേടാ, ഈ കടലിന്റെ മക്കൾക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന സൗഭാഗ്യമാണ് ചാകര. അതെ അതെ. ബാക്കിയുള്ള ദിവസങ്ങളിൽ കടലമ്മയുടെ കനിവും പ്രതീക്ഷിച്ച് അവരിങ്ങനെ കടലിലേക്ക് പോവാണ്, ആഴക്കടലിലേക്ക് പോവാണ്. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. സർവശക്തൻ പറഞ്ഞിട്ടുള്ളത് അതേപടി ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ പ്രളയകാലത്ത് അദ്ദേഹം തൻ്റെ ശരീരം തന്നെ ഏണിപ്പടിയാക്കി, ഒരുപാട് പേർക്ക് ചവിട്ടുപടിയാക്കി, സ്വയം കിടന്ന് അവർക്ക് വള്ളത്തിലേക്ക് കടക്കാനുള്ള അവസരമൊരുക്കിയ ഒരു നല്ല മനസ്സുകാരൻ. ഈശ്വരൻ പറഞ്ഞിട്ടുള്ള കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വലിയ മനസ്സിന്റെ ഉടമ ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അന്ന് അനേകം പേരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അത് നമുക്ക് നേരിട്ടൊന്ന് കാണാം. നശ്വരമായ ഈ ശരീരത്തിൽ അനശ്വരമായ ഒരു മനസ്സിന്റെ ഉടമ, അതാണ് ഈ വ്യക്തിത്വം, ഈ വലിയ മനസ്സുള്ള ആ മനുഷ്യ സ്നേഹിയെ അഭിമാനത്തോടെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ജയ്സൽ. ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യുക, ഒരാൾ സ്വയം ഏറ്റെടുത്ത് തൻ്റെ ദൗത്യമാണെന്ന് വിചാരിച്ച് ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഉൾവിളി ജയ്സലിനുണ്ടായി, ഇതാണ് എൻ്റെ മാർഗം, ഇവരെ രക്ഷിക്കാനുള്ള എൻ്റെ വഴി. അവർക്ക് കയറാനുള്ള ബുദ്ധിമുട്ട്, മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരുപാട് പേർ അവർക്ക് താങ്ങും തണലുമായി, ഒരു ചവിട്ടുപടിയായി മാറിയ ഈ വലിയ മനസ്സിന് കോമഡി സ്റ്റാർസിന്റെ എൻ്റെ ടീമിന്റെ പേരിൽ ഒരു വലിയ കൈയടി. സത്യം, അതൊരു വലിയ മനസ്സ് തന്നെയാ. കാരണം നമ്മൾ മനുഷ്യർക്ക് ഒരാളുടെ മുന്നിൽ താഴുക, അല്ലെങ്കിൽ ഒന്ന് കാലേ തൊടാൻ പോലും, അല്ലെങ്കിൽ ഒന്ന് കൈകൂപ്പാൻ പോലും, പോട്ടെ ഒന്ന് എണീറ്റിരിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ ഒരു നാണക്കേട് വരും. പക്ഷെ അങ്ങനെ ഇരിക്കെ ഒരാൾ എൻ്റെ മുകളിൽ ചവിട്ടി കയറിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്, അയ്യോ, അതൊരു വലിയ കാര്യം തന്നെയാ ചേട്ടാ. പ്രളയം കണ്ട് എൻ്റെ വീട്ടിലിരിക്കുകയാണ് എങ്കിൽ എനിക്കിത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ ഇത്ര ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മലപ്പുറം ചില ട്രോമ കെയർ വളണ്ടിയേഴ്സായിട്ടാണ് ഞാൻ 2009 മുതൽ ഈ സംഘടനയിൽ ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ബോഡിയുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഇത്ര ഭയമുണ്ടാവില്ല. ഈ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ അത്രയ്ക്ക് ഭയമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത, ചിന്തിക്കാത്തൊരു ഭാഗമാണിത്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ രക്ഷാപ്രവർത്തന മേഖലയിൽ സജീവമായിട്ടുണ്ട്. ഈ പ്രളയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രളയത്തിൽ ഞാൻ മാത്രമല്ലല്ലോ, പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ പട്ടാളം എന്നുവരെ വിശേഷിക്കപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികൾ. എല്ലാവരും സജീവമായി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഞാൻ ചെയ്തത് വളരെ ചെറിയ ഒരു അനുഭവമാണ്. അത് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രളയത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് പ്രളയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് എപ്പോഴും, ഞാൻ കടലിലും വെള്ളത്തിലും ജീവിക്കുന്നത് കൊണ്ട് പ്രളയത്തെ എനിക്ക് പ്രത്യേകിച്ചിട്ടൊരു ഗൗരവമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേങ്ങര SI എന്നെ വിളിച്ച് ഞങ്ങളെ ടീമിനെ വിളിക്കുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങളവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരു സ്ത്രീ ചാലിലേക്ക് വീകാൻ പോയി, ബോട്ടിലേക്ക് കയറുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കയറണ്ട, അത്ര റിസ്ക് എടുക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വന്നതാണ്. അപ്പം എനിക്ക് ഒരു ചവിട്ട് കിട്ടിയാലും നിങ്ങൾ നിങ്ങളെ ജീവൻ രക്ഷപ്പെടണം, ഞങ്ങളെ ലീഡേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ കർമ്മം ചെയ്തത്. പ്രളയത്തിൽ എനിക്ക് കിട്ടിയ അനുഭവം
കേരളത്തിലെ മനുഷ്യന്മാർക്ക് മനുഷ്യത്വമുണ്ട്. കേരളത്തിൽ പ്രളയം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ മൊത്തം ഒന്നടങ്കം മതം മറക്കുകയാണുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നല്ല രൂപത്തിൽ ജീവിക്കാൻ പ്രളയമാണ് വേണ്ടത് എങ്കിൽ ആ പ്രളയം എന്നും കാലം നീണ്ടു നിൽക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മലയാള മനസ്സുകൾക്ക് ഐക്യം കൊണ്ടുവരാൻ ഈ പ്രളയം സഹായിച്ചു. അതുകൊണ്ട് ഈ ഐക്യം നിലനിർത്തണം, അല്ലാതെ പ്രളയം വരണമെന്ന ആഗ്രഹമല്ല അദ്ദേഹം പറഞ്ഞത്. നമ്മളൊക്കെ ആ സമയത്ത് ഒരുമിച്ച് പല സ്കൂളുകളുടെ കോമ്പൗണ്ടുകളിലൊക്കെ താമസിച്ചു. അവിടെ വലിയ ജാതിക്കാരും നമ്പൂതിരി എന്ന് പറയുന്നവരും നായരെന്ന് പറയുന്നു ഈഴവനെന്നും ഹരിജനൊക്കെ എല്ലാവരും അളിയന്മാരായി മാറി. അതൊക്കെ വലിയ കാര്യമാണ്, ദൈവം കൽപ്പിച്ചു കൂട്ടി ചെയ്തതാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജയ്സൽ, ഈ പ്രളയക്കെടുതികൾക്കിടയിൽ ഏറ്റവും ഹൃദയഭേദകമായി തോന്നിയ ഒരു കാഴ്ച എന്തായിരുന്നു? ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതൊന്ന്, ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കുടുങ്ങിക്കിടന്ന ഒരു ലൈൻമാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ താഴെ കിടന്ന് കരയുന്ന സമയത്ത് ഞാൻ ഓടി ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി. കാരണം കൂടെ ജോലി ചെയ്യുന്നവർ പോലും ഭയന്ന് നിൽക്കുന്ന സമയമാണ്. കാരണം ഏതെങ്കിലും ഒരു ജനറേറ്റർ ഓണായിട്ടാണ് ഇദ്ദേഹത്തിന് ഷോക്കേറ്റത് എങ്കിൽ ഞാൻ കയറിക്കഴിഞ്ഞാൽ എൻ്റെ അദ്ദേഹത്തും ഷോക്ക് ഏൽക്കുമോ എന്നുള്ള ഭയത്തോടു കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒന്നും ചിന്തിക്കാതെ മുകളിലേക്ക് കയറി ജീവൻ രക്ഷപ്പെടുത്തി. അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു വീട്ടിൽ ഒരു വ്യക്തി എന്ന രൂപത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ആ ട്രോമകർ വളണ്ടിയേഴ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ കുടുംബത്തിൽ നിന്നും ഒരാൾ ഇതേപോലുള്ള സാമൂഹ്യ സേവനത്തിൽ ഞങ്ങൾ ഏർപ്പെടും എന്ന് പ്രതിജ്ഞ എടുത്ത് അവർ മുന്നോട്ട് വന്നിരിക്കുന്നു. അവരിൽ ഒരാളായിട്ട് മാത്രമേ ജയ്സലിനെ കാണുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ കാണുന്നത് ജയ്സല് ഒരു നേതാവാണ്. ഈ വിനയം, ഈ ലാളിത്യം എന്നും കാത്തു സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ്സലിന് ഒരു എളിയ ഉപഹാരം ഞങ്ങളുടെ വക, കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിന്റെ വക, അതിലേക്കായി നമ്മുടെ ഡയറക്ടർ ശ്രീ ബൈജു മെല്ലെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബൈജു, നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ പോവാം. ഒരു എം പി ഉള്ളപ്പോൾ അദ്ദേഹം തന്നെയാണ് ജയ്സലിനെ ആദരിക്കേണ്ടത്. മീര, പ്ലീസ്. കോമഡി സ്റ്റാർസിന് വേണ്ടി ഉപഹാരം നൽകുന്നതിനായി ബിജു നാരായണനെ ക്ഷണിക്കാം. ഇതിന് മുൻകൈ എടുത്ത് ബൈജു ചേട്ടനിലൂടെ ഏഷ്യാനെറ്റ് കാണിച്ച നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളായിട്ട് തീർച്ചയായിട്ടും സിനിമാ മേഖല സംബന്ധമായിട്ടല്ല, ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇനിയും വരട്ടെ, വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹം ഇത് ചെയ്തപ്പോൾ നാലു പേരറിയട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കും എന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. പക്ഷെ ഇദ്ദേഹം ആദ്യമായിട്ടല്ല രക്ഷാപ്രവർത്തനം ചെയ്യുന്നത്. എട്ടിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ, അന്ന് എനിക്ക് 50 ഭാരമാണെങ്കിൽ 85 ഭാരമുള്ള ഒരു വ്യക്തിയെ ഞാൻ പുഴയിൽ നിന്ന് നീന്തി രക്ഷപ്പെടുത്തിയാണ്. അപ്പൊ നമ്മൾ ചെയ്ത നല്ല കാര്യം ചെയ്ത ദൈവം എന്ന് പറഞ്ഞ ഒരാള് കണ്ട് കറക്റ്റ് സമയത്തിന് നമുക്ക്. റിമി, കോമഡി സ്റ്റാർസ് ചിരിയുടെ വഴിയിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്, നന്മയുടെ വഴിയിലും കൂടിയാണ്. ഒരൊട്ടും സേഫ്റ്റി മെഷേഴ്സോ ജാക്കറ്റ്സോ ഒന്നും ഇല്ലാതാണ് ഇതിലേക്ക് എടുത്ത് ചാടിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെ ഭാര്യയും മക്കളും അവരൊക്കെ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ, എനിക്കിങ്ങനെ ഒരു കോള് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. പൊതുവെ മറ്റുള്ളവരെ ആക്ഷേപങ്ങളോ മറ്റുള്ളതോ നോക്കാറില്ല. ഞാൻ നേരെ ഇറങ്ങി പോവുക, മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കുക എന്നതാണ്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴാണ് വൈഫിൻ്റെ ആക്ഷേപം ഉണ്ടാവാറ്. തിരിച്ച് ചെന്നപ്പോൾ വൈഫ് എന്ത് പറഞ്ഞു? വീട്ടിൽ ഇന്ന് കറി വെക്കാൻ എന്ത് കിട്ടി, എന്ത് തന്നിട്ടുണ്ടായിരിക്കും. വളരെ പ്രാക്ടിക്കൽ. ചേട്ടൻ്റെ കുടുംബത്തെ പറ്റി, വൈഫ്, കുട്ടികൾ, ഇതിനെ പറ്റി അറിയാൻ ഞങ്ങൾക്ക് ഒരാഗ്രഹം. എന്തായാലും ഞങ്ങൾക്ക് വല്ലപ്പോഴും അല്ലേ ഇതുപോലെ കാണാൻ പറ്റുന്നത്? എനിക്ക് എൻ്റെ ഭാര്യ 3 കുട്ടികളാണ്, 2 പെൺകുട്ടികൾ 1 ആൺകുട്ടിയാണ്. മൂത്ത മോനാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 ചെറുതാണ്, പിന്നെ 2 പെൺകുട്ടികളാണ്. ഏറ്റവും വേളയത് എപ്പോഴും എന്നോട് പറയും, നിങ്ങൾ ടി വി പോകുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ പറയുന്നില്ല, ഇല്ലെങ്കിൽ ഞങ്ങളെ പറയുന്നില്ല എന്ന് ഇപ്പോഴും വരുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരൂടെ ഒന്ന് പറഞ്ഞേക്കോ. ജുബിമോൾ, ജിഫമോൾ, ജിറുവാൻ. ഓക്കെ. വൈഫിൻ്റെ പേര്? ജസീറ. ജസീറ. എല്ലാവർക്കും ഞങ്ങളുടെ അന്വേഷണങ്ങൾ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ജസ്. താങ്ക് യു ബൈജു. ടീം ഫോർ സ്റ്റാർസിന്റെ ഒരു സൂപ്പർ എനർജറ്റിക് സ്കിറ്റ് ആണ് ഇനി ഈ വേദിയിൽ സംഭവിക്കുന്നത്. മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സ്വർണ്ണ അരിഞ്ഞാണം പൊട്ടും. എങ്ങനെ? കറുത്ത ചരട് പൊട്ടും.
എടാ ഒരു പാവപ്പെട്ട പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നാൽ സ്വീകരിക്കത്തില്ലേ? സ്വീകരിക്കൂലെ. ഇതേ ചന്തയാണ്, ഒരുമാതിരി പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്ന പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു മുഖം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു ദിവസം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അരങ്ങേറുന്ന ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷനുകൾ. ഇവിടെ ഇതാ ഇന്നത്തെ കാലത്തിന്റെ ഒരു ഫേസ്ബുക്ക് ചീറ്റിംഗുമായിട്ടാണ് രണ്ടുപേരും ഈ പോലീസ് സ്റ്റേഷനിൽ എത്താൻ പോകുന്നത്. ഓൺ സ്റ്റേജ് ഓഫീസ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ് കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഏറ്റവും കൂടുതൽ എനർജിയുള്ള ഞങ്ങളുടെ സ്വന്തം ടീം ഫോർ സ്റ്റാർസ്. ഗുഡ് മോർണിംഗ് ഇല്ലേ? പറ നമസ്കാരം ഉണ്ടേ? നമസ്കാരം ഇല്ലെന്ന്? ഓ, നിങ്ങളെങ്കിലും ഇതിനകത്തിനകത്ത് ഇന്നസെന്റ് സാറ് നിൽക്കുന്നത് പോലെ നിൽക്കാതെ പോയി നമ്മളെ പിടിച്ചോളന്ന് ചോദി സാറേ. കൂട്ട് ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, എന്റെ കുഞ്ഞോടെ വീടല്ല. എന്റെ മോഹൻജി, മോഹൻജിക്ക് മോഹൻജിയുടെ വില അറിഞ്ഞു വന്നണ്ട. മോഹൻജി ആരാണെന്ന് അറിഞ്ഞാൽ ഈ പോലീസുകാരൊക്കെ നിൽക്കുന്നിടത്ത് നിന്നും ബാത്റൂമോ? സാറേ, ഈ നിൽക്കുന്ന ആരാണെന്ന് മനസ്സിലായ? എനിക്ക് രാഷ്ട്രീയക്കാരെ കാണുന്നത് തന്നെ ഒരു മതിയാ. എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടല്ലേ, ഒരു പ്രത്യേക സ്വഭാവക്കാരനെ ഞാൻ. ഞാൻ ഒന്ന് പറയട്ടെ സാറേ, ഈ നിൽക്കുന്ന ആളെ ആരാണ് സാറിന് മനസ്സിലായില്ലേ? ഇല്ല, എന്റെ സാറെ കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം, അണികൾക്ക് എന്നും ഏഴയുടെ തോഴൻ, ഈ നാട്ടുകാർക്കൊക്കെ പേര് സ്വപ്നം, പാവകളുടെ പടത്തലവൻ മോഹൻ ജി. ഹലോ, എന്തോ കേരള രാഷ്ട്രീയത്തിലെ സിംഹം എന്റെ മോഹൻജി, നിങ്ങൾ അല്ലേ പറഞ്ഞ അണികൾ മുമ്പ് ഗർജിക്കുന്ന സിംഹമാണെന്ന്? ഇപ്പൊ ഗർജിക്കുമായിരുന്നു, ഇപ്പൊ ഗർജനമില്ല, തൊണ്ട ഇളഞ്ഞു പോയി. ഇറങ്ങാനുള്ള ഉറപ്പ് പോകും. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടൂടെ? പറ്റത്തില്ല. അല്ല സാറേ, സാറൊന്ന് ശ്രമിച്ചു നോക്കിയ നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി നോക്കി. നിന്നെ പോലുള്ള നേതാക്കന്മാരെ രണ്ടു ദിവസം ഇതിനകത്തിട്ട് കയറ്റി ഇതിന്റെ ബുദ്ധിമുട്ട് നിന്നെ കുറിക്കുന്ന അറിയിക്കണം. എന്താ സാറേ, ആരെ അങ്ങനൊന്നും പറയല്ലേ. ഒരു മിനിറ്റ് ഞാൻ, നീ വിളിക്കുന്നത് ഞാൻ പറഞ്ഞോടാ, നീ വിളിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞോടാ, നീ വിളിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞോടാ, നീ വിളിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞോ. മതി, സാറിന്റെ മാക്സിമം വന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് സാറിന് വിഷമമല്ലോ ഉണ്ട്. എന്തത്? ആ നിൽക്കുന്ന മോഹൻജി നേതാവാ, അദ്ദേഹം ഇവിടെ കിടന്നോട്ട്, എന്നെ അങ്ങ് വിട്ടരെ. അതിന് എനിക്ക് ഈ രാത്രി ഇവിടെ കിടന്ന് സെല്ലിൽ കിടന്നു കഴിഞ്ഞാലേ ഉറക്കത്തിൽ കിടന്നു വിടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. സെല്ലിൽ കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയോടാവത്തില്ലേ സാറേ? അത് കുഴപ്പമില്ല, ഞാൻ സ്നാക്ക് കഴിച്ചാലോ? സ്നാക്കി സ്നാക്കി യോ, സ്നാക്കി എനിക്ക് അലർജിയാ. നീ വിളിക്കുന്നത് ഞാൻ പറഞ്ഞോടാ, നീ വിളിക്കുന്നത് ഞാൻ പറഞ്ഞോടാ, നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ വരണോ? നീ വിളിക്കുന്ന വരണ്ട സാറേ, അവനിവിടെ കിടക്കട്ടെ, എന്നെ അങ്ങ് കൊടുത്തു. അന്തിന് സാറേ, എനിക്ക് വീട് വിട്ട് മാറിക്കിടന്ന് ഉറക്കം വരുത്തില്ല സാറേ.
അതിന് നിന്നിവിടെ ഉറക്കത്തില്ലല്ലോ, ഇവിടെ കെട്ടി തൂക്കില്ലേ ഞാൻ? കരയരുത് ഇവിടെ, കരയരുത്. നിന്റെ ഒക്കെ കൊറേ കള്ളക്കളികൾ വരട്ടെ, നിന്റെ ഒക്കെ വലിയ നേതാക്കന്മാരോട് വരട്ടെ. സാറേ, ഈ എസ് ഐ അദ്ദേഹത്തിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? വീക്ക്നെസ് ഇല്ലാത്ത മനുഷ്യരുണ്ടോ? എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്, നമ്മുടെ എസ് ഐക്കും വീക്ക്നെസ് ഉണ്ട്. പക്ഷെ പുള്ളിക്കാരന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആ. ഞാൻ പറയല്ലേ, എനിക്കറിയാം കഷ്ടം കഷ്ടം. നിന്നെയൊക്കെ രാഷ്ട്രീയത്തിൽ എടുത്തതേ ഇതുകൊണ്ടാണ്, കാരണം ബുദ്ധിയില്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഇവിടെ കുറഞ്ഞതൊരു ഒരു എട്ടാം ക്ലാസ് വരെ പോയി ഒരു വിദ്യാഭ്യാസം ചെയ്തതിന് കാര്യടാ. എടാ, ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എസ് ഐക്ക് ഒരു സൗന്ദര്യം, സൗന്ദര്യത്തോട് പോലും അടങ്ങാത്തൊരു അഭിനിവേശം ഉണ്ട് പുള്ളിക്കാരന്. എനിക്ക് സൗന്ദര്യം ഉണ്ടല്ലോ. സാറ് വരുന്നത് മിണ്ടിപ്പോവരുത്, മിണ്ടിപ്പോവരുത്, മിണ്ടി അറിഞ്ഞല്ലോ, മിണ്ടി അറിഞ്ഞല്ലോ. സാറേ, രണ്ടിഞ്ച് പൊന്തിയിട്ടുണ്ട് മീശ, ഇടതുപോലത്തോന്ന്. അത് ഞാൻ നോക്കിക്കോളാം. സാറേ, സാറിന് ഇപ്പൊ കണ്ട തെരിയിലെ വിജയകണക്ക് ഉണ്ട്. തന്നെ കണ്ട പോക്കിലെ വടിവലുവിനെ പോലെ ഉള്ളത്. അതിരിക്കട്ടെ. സാറ്, സാറേ രാഷ്ട്രീയക്കാര് ഹർത്താലിന് പ്രശ്നം ഉണ്ടാക്കിയവൻ വരും. ഇതിൽ ആരാ നേതാവ്? എങ്ങനെ കറുത്ത ചരല് പൊട്ടും? നാണം ഉണ്ടോടെ ഇത്രയും കട്ടി ശബ്ദം വെച്ച് പട്ടിയെ പോലെ കരയേ. എന്റെ നേതാക്കന്മാരുടെ കുറെ കളികൾ കാരണം ഇവിടെ വല്ല കൈമടക്കം കൊടു. വായിക്കട്ടെ, വായിച്ച് നോക്കിയിട്ട്. ഇതെന്തുവാടാ ഇത്? നേതാ വല്യോ അക്ഷരത്തെറ്റിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടല്ലോ ഇതിനകത്ത്. സാറേ മപ്പ്, അതെന്തുവാ? സാറേ മാപ്പ്. എന്നെ പട്ടിയെ പോലെ തലലലലലലലലലേ. അങ്ങനെ വരും സാറേ, പട്ടിയെ പോലെ തല്ലരുതേ. അതാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്നെ ചെറുതായിട്ടൊന്ന് വരട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വരട്ടിയാ മതി. നിന്റെ പേരെന്തോന്നാ പറഞ്ഞ? എന്നൊരു മോഹൻജി. നേതാവിന് അമ്മണം കീജി എന്ന് പറയുമ്പോ ചെറിയ ഇത് പേര്. അങ്ങനെ ഞാൻ തന്നെ ഇട്ടു പേര് മോഹൻജി. നീ ആരാ? അണി. അണിയാണ്. അണി. നീ അണിയല്ല, നീ ഏണി. ഇവനെ പോലുള്ള നേതാക്കന്മാർക്ക് ചവിട്ടി കയറാനുള്ള ഏണി. അത് മാത്രമാണ് നിന്നെ കൊള്ളവന്മാർ. പേരെന്തോന്നാ പറഞ്ഞ? ടി പി സുരേഷ്. വേറെ പേരുമല്ലോ? ഇല്ല സാറേ, ഞാനിപ്പം അടുത്ത നേതാവ് ആകുമല്ലോ. അകം പിഴാൻ വേണ്ടിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു പേരുണ്ട്. എന്തോ? ശർമ്മജി. നിന്നെ ശവർമ്മയാക്കുന്നു. ഇങ്ങനെയുള്ള പേരൊക്കെ ഇടാ. ആരാ പറഞ്ഞ ഇങ്ങനെയുള്ള പേരൊക്കെ? ആദ്യം പുള്ളിയിട്ട് എന്ന് പറയണ ഇങ്ങനെയുള്ള പേരൊന്നും ഇടല്ലോ. അതിന് നല്ലൊരു വഴിയുണ്ട്. പവിത്ര, അവന്റെ അടിനാഭി നോക്കി ഒരെണ്ണം കൂടെ ചെടിയായല്ല. ഒരു കാര്യം ചെയ്, രണ്ടിനെ തൂക്കി സെല്ലിട്. രണ്ടിനെ തൂക്കി സെല്ലിട്. സാറിനെ സെല്ലി കയറുന്ന തിങ്ങനാണല്ലോ. നീ നേതാവൊക്കെ ആണെങ്കിൽ ഇവനെ പോലെ മുണ്ടഴിച്ചില്ലല്ലേ? അതല്ല സാറേ, സ്വതന്ത്രനാ. നാട്ടുകാരെ പറ്റിച്ച് കൊറേ പൈസ ഉണ്ടാക്കുന്നില്ലേ? 20 രൂപ 20 രൂപയ്ക്ക് കിട്ടും കേട്ടോ. ഒരെണ്ണം വല്ലപ്പോഴെങ്കിൽ ഈ ഹർത്താലിന് പോകുമ്പോഴെങ്കിലും നാണക്കേടാ കേട്ടോ. കാണിച്ചേ, രണ്ടെണ്ണം പിടിച്ച് മൂല ഇരുത്ത്, അവിടെ ഇരുത്ത്. നിങ്ങൾ ആഗ്രഹം നടക്കൂല. പോലീസ് സ്റ്റേഷനാണ്.
ഇവിടെ അലമ്പൊന്നും ഉണ്ടാക്കല്ലേ. എന്തൊക്കെ വന്ന കാര്യം പറ. ഒരാള് പറ കാര്യം കേട്ടോ, പറ ആരേലും ഒരാള് പറഞ്ഞു. ഒരേ സമയം എന്തിനാടാ രണ്ട് വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിക്കുന്നത്? നിന്റെ മുഖം കണ്ടറിയുന്ന ടിപ്പർ വരെ ഓട്ടിക്കും. പറ മക്കളെ, എന്താ കാര്യം എന്ന് വെച്ചാ. അതെ, 6 മാസം മുമ്പേ ഈ വിജയണ്ണൻ എനിക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു. ഫേസ്ബുക്കിൽ? ഓക്കേ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് അത് അങ്ങനെ വരുവോളും. ഞങ്ങള് പ്രണയത്തിലായി. അത് അങ്ങനെ വരുവോളും. ഇന്നലെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വരാൻ പറഞ്ഞു. ഞാൻ പെട്ടിയൊക്കെ എടുത്തോണ്ട് ഞാൻ വന്നു. ഇനി ഇതിന്റെ അകത്തോടെ കേറുമ്പോട്ടെ. ഒരു പാവപ്പെട്ട പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നാൽ സ്വീകരിക്കത്തില്ലേ? അത് റിവേഴ്സ് എടുത്തേ. നീ എന്തിനാ അവന്റെ കൈ പിടിച്ചിരിച്ച? ഇങ്ങനെ ഒരു മുതല് വീട്ടിൽ ഇരുന്നിട്ടാണോ ഇതിനെ വിളിച്ചിറക്കി കൊണ്ട് വന്നേ? സാറേ, ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ചാറ്റ് ചെയ്താണ്, അല്ലെ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഇറങ്ങി വന്നപ്പോഴാണ് അറിഞ്ഞ ഞാൻ അല്ല അവനാണെന്ന്. അതാണോ സത്യം? എന്നിട്ട് അവൻ എവിടെ ഇപ്പം? അവൻ പുറത്തു നിന്ന് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പവിത്ര. മനുഷ്യക്കോലം വന്നോടോ ഇത്? അപ്പൊ ഇവനാണ് യഥാർത്ഥ കാമുകൻ. അപ്പം വിജയൻ എന്ന് പറയണത് ഇവനാണ്. നിന്റെ പേരോ? എന്റെ പേര് സുധി. എന്തോ സുധി? സുധി. നിനക്ക് ചേരുന്ന പേര് മുഷി. അല്ലാതെ ഈ ഫിഗറിന് വേറെ ഒന്നും ചേരത്തില്ല. അതോ കൊച്ചെ, ഇവനാണ് മെസ്സേജ് അയച്ചത്, അവന്റെ ഫോട്ടോ ഇട്ടിട്ട്. എനിക്ക് സ്ഥിതി ചെയ്യാൻ മതി. ആര് വിജയണ്ണ? ഇത് വിജയണ്ണനെ വേണോന്ന് കൊടുക്കുന്നുണ്ടോ ഇതിനെ? ഇതേ ചന്തയാണ്, ഒരുമാതിരി പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്ന പരിപാടി കാണിക്കരുത്. എന്താണ് ഇവനെ തന്നെ വേണോന്നും പറഞ്ഞ് നീ ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തുകൊണ്ടാണ്? സാറാ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയോക്ക്. ഇവിടെ നിന്ന് നോക്കിയ ഒരു കുഞ്ചാക്കോവിന്റെ കട്ടില്ലേ? പക്ഷേ ആ കുഞ്ചാക്കോവിന്റെ ശാലിനി ഞാനാ. നെല്ലും പതിരൊക്കെ തിരിച്ചുതരാം, എല്ലാം റെഡിയാക്കി തരാം, അതിനാണല്ലോ. അപ്പം എന്റെ ഫോട്ടോ ഞാൻ ചാറ്റ് ചെയ്തു. ചാറ്റ് ചെയ്തു മെസ്സേജ് അവന്റെ ഉണ്ട്. മെസ്സേജ്? ഓക്കേ. ആ മെസ്സേജ് ഒന്ന് എടുത്തേ, തെളിവ് ഒന്ന് കാണട്ടെ. നിന്റെ ഫോൺ ഞാൻ ചോദിക്കാം. മെസ്സേജ് വേണ്ട. ഇതൊക്കെ ഓരോന്ന് തെളിവ് വേണം. നമ്മൾ കറക്റ്റ് നോക്കി ആ മെസ്സേജൊക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ ഓരോന്ന് ചെയ്യാനൊക്കെ ഉണ്ട്. നിന്റെ കളർ പടമൊക്കെ ഇട്ടാക്കി നേട്ടടേ.
അകത്ത് പോവാത്ര. മിനി അണ്ണനെത്തി ഉപ്പിട്ട സോഡ നാരങ്ങളുള്ള മാഞ്ചിയക്കള. അയ്യോ ബിപി ഉറങ്ങി. എവിടെ നിന്ന് വാങ്ങിക്കും അമ്മ? എന്നാ കാസര എടുത്തേ, എന്നാ കാസര എടുത്തേ. കാണാൻ ഒരു ഭൗതി ഇല്ലെങ്കിൽ എന്തടാ നിന്റെ വായിന്ന് വരുന്നത്? ഗുഡ് ജോബ്. പവിത്ര എന്തോ അതിന്റെ നീ എവിടെ പോയത്? ഇങ്ങോട്ട് വേണം. പവിത്ര പവിത്ര, തണുത്ത വെള്ളം ഉണ്ടാ ഇവിടെ. ഈ ഫോൺ എടുത്താ വെള്ളത്തിൽ ഇട്ട്. ചൂടായേ ഫോണ്, ചൂടായേ. കല്യാണം ഇങ്ങോട്ട് എത്ര കൊല്ലമായി? 8. കുട്ടികള് ആയില്ല. ഇവന്റെ കൂടെ പോന്ന കേട്ടോ നല്ലത്. ഇവന്റെ കൂടെ വേറെ ഒന്നും കൊണ്ടല്ല, ഈ മുഖം മാത്രമേ ഇവന്റെ ഉള്ളു. ഫുൾ ഡയലോഗ് അവന്റെ. പവിത്ര ഞാൻ സംസാരിച്ചൊന്നുമില്ല. ഒരു സൈക്കോളജിക്കൽ മൂവ് ഇവിടെ ആക്ക് പറയാ. ഇത് എങ്ങനെ കിട്ടിയതാ? അച്ഛൻ മരിച്ച ഒഴിവി കിട്ടിയതാണോ ഇത്? അച്ഛൻ മരിച്ച ഒഴിവി കിട്ടിയതാണോ? അല്ലല്ലോ. ആ പറയട്ട്. സൈക്കോളജിക്കൽ മൂവ് എന്ന് വെച്ചാൽ ഇത് ആരാണെന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അവളുടെ അടുത്ത് ഫോണിൽ സംസാരിച്ച അവന്റെ സ്വരം അവൾക്ക് അറിയായിരിക്കുമല്ലോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോണെടു ഫോണെടു ഫോണെടു. അപ്പൊ ഇവനെ വിളിച്ച ഇവന്റെ സൗണ്ട് ഒക്കെ അറിയാലോ. നിക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫോൺ പിടി. ആ ഫോണോട്, അവളുടെ ഫോണോട്. നമ്പർ നമ്പർ പറ. വിളിച്ചിട്ട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ച റൊമാൻറ്റിക് ആയിട്ട്. എനിക്ക് അറിയില്ല സാറേ. അതാ ആ ഫോണിൽ നിന്ന് എനിക്ക് മനസ്സിലായി നല്ല റൊമാൻറ്റിക് ആണ്. അപ്പൊ നീ വിളിച്ചിട്ട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണേ. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഹലോ ഹലോ വിജയണ്ണ. ഹലോ ഹലോ വിജയണ്ണ പറ. കൊച്ചേ ഞാൻ അല്ല നിന്നെ വിളിക്കണ. അയ്യോ ഇങ്ങനെ അല്ല സംസാരിക്കാറ്. സാറേ ഞാൻ അങ്ങനെ അല്ല സാറേ. ഇതിപ്പൊ പിന്നെ ഞാൻ ഇത് ആരെ പുള്ളി കൊണ്ടു. ഡേയ് നീ ഒന്ന് വിളിച്ചാണ് വിളിക്കണം. വിളിച്ചു നോക്ക്, കറക്റ്റ് അവക്ക് അറിയാലോ. നോക്കട്ടെ. ഹലോ വിജയണ്ണ. പൊന്നു പറ പൊന്നു. ഫോണി സംസാരിച്ചോളൂ സംസാരിച്ചോ. അതിനെ പറ്റൂല സാറേ. ഫോണി മാത്രം നല്ല രീതിയിൽ വരുവല്ലേ. അപ്പോഴും ഇങ്ങനെ വേണേ ആദ്യം ഒത്തീർപ്പാക്കട്ട്. ഒരു കാര്യം ചെയ്യാം, ഒറ്റ വഴിയുള്ളൂ. കുഞ്ചാക്കോ ബോബനും ശാലിനി എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ തമ്മിലുള്ള ചേർച്ച ഞാൻ ആദ്യം നോക്കട്ടെ. ഒരു പാട്ടൊക്കെ ഇട്ടുതരാം, അപ്പോഴത്തെ കുഞ്ചാക്കോനും ശാലിനിയായിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പവിത്ര ആ പാട്ടം കൊണ്ടിട്ടോ. പാട്ടം കൊണ്ടിട്ടോ നോക്കട്ടെ. കുഞ്ചാക്കോനും ശാലിനി നോക്കട്ടെ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കറുക നാമ്പിലും മധുഗണം, കവിത എന്നിലും നിറകുടം. അറിയുകില്ല നീ ആരാരോ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കറുക നാമ്പിലും മധുഗണം, കവിത എന്നിലും നിറകുടം. അറിയുകില്ല നീ ആരാരോ. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഫേസ്ബുക്ക് ചാറ്റിങ്, ഇവന്റെ ഫോട്ടോ, അവന്റെ മെസ്സേജ്. എത്ര വരെ പഠിച്ചു? നീയോടാ 10? കറച്ച് പറയടാ. 4? ആരെങ്കിലും ഫേസ്ബുക്കിലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഉടനെ അവന് പഠിപ്പുണ്ടോ വിവരമുണ്ടോ കാണാ, ഇത്തിരി ചന്ത ഉണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങി പൊക്കോളം അതിന്റെ കൂടെ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയരുത് കേട്ടോ. നൂറുകണക്കിന് കേസാണ് ഈ സ്റ്റേഷനിൽ ഇതുപോലുള്ളത് വരുന്നത്. ചിലതൊക്കെ ഒന്നിക്കും, ചിലത് പിരിയും, ചിലതൊക്കെ റെയിൽവേ ട്രാക്കിൽ കിടക്കും. അതറിയാവോ? ഒരു കാര്യം ചെയ്, നീ തിരിച്ചു പോവാൻ നോക്ക് വീട്ടില്. അയ്യോ പറ്റത്തില്ല.
ഞാൻ കത്തൊക്കെ എഴുതി വെച്ചിട്ടാ വന്നത്. ഇനി അവരെന്നെ വീട്ടിൽ കയറ്റത്തില്ല. അതാണ് നിന്റെയൊക്കെ തെറ്റായ ധാരണ. അവിടെ ഇരിക്കുന്നതേ നിന്റെയൊക്കെ അച്ഛനും അമ്മയാണ്. നീയൊക്കെ അവരെ മറന്നതാണ്, പക്ഷെ അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് ചെല്ലണം. അവരെങ്ങനെയാണ് സ്വീകരിക്കണമെന്ന് അവർ കാണിച്ചു തരും കേട്ടോ. അത് നിനക്ക് ഇപ്പം മനസ്സിലാവത്തില്ല, നാളെ നീ ഒരു അമ്മയായി കഴിയുമ്പോ നിനക്കത് മനസ്സിലാവും. അത് സാറ് പറഞ്ഞാൽ ശരിയാ. മണ്ടനാണെങ്കിലും പറഞ്ഞു മനസ്സിലായി. സാറിന്റെ കാലി വിടുന്ന അനുവാദം വന്നു. സാറെ നാളെ അമ്മയാവാൻ പറ്റത്തില്ല. ഒരു 10 മാസം സമയം എനിക്ക് വരണം. ഇവനെ തൽക്കാലത്തേക്ക് അതിനകത്തോട്ടിട്ടു. അവനെ അങ്ങോട്ട് കയറ്റാ. അത് കേറുവോന്ന് അറിഞ്ഞൂടെ, ഇല്ലെങ്കിൽ വീതി കൂട്ടി കയറ്റാ. അതിനെ കയറ്റാ അതിനകത്ത്. ഞാൻ ഒരു കോൺസ്റ്റബിളിന്റെ കൂടെ മോളുടെ വീട്ടിലോട്ട് അയക്കാം. എന്നിട്ട് അവിടുന്ന് എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ പറ അവരടുത്ത്. ഞാൻ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കേട്ടോ. പിന്നെ ഒരു മിനിറ്റ് ഡേ, ഇനി ഇതേപോലെ ആരെങ്കിലും ഫോട്ടോ എടുത്തിടുമ്പോഴത്തേക്ക് നേരെ വന്ന് ഇവിടെ പറഞ്ഞോണം. അല്ലാതെ അവന് സപ്പോർട്ട് ചെയ്യല്ല വേണ്ട. നിനക്കെതിരെ കേസെടുക്കണ്ടേ? അറിഞ്ഞില്ല സാർ, അതുകൊണ്ടാണ് സാറേ. അറിഞ്ഞില്ല, അതുകൊണ്ടാണ്. ഇവിടെ മതിയല്ല, എനിക്ക് ഇവിടെ മതി. ചെറിയ സൈഡ് ഈ ശാലിനെ കൊണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയെങ്കിലും മോളെ മുന്നും പിന്നും ആലോചിക്കാതെ ഇങ്ങനെ എടുത്തു ചാടി ഓരോ തീരുമാനം എടുക്കരുത് കേട്ടോ. സെയിം പിച്ച് സാറേ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയ സാറേ. ഞങ്ങളെ ഒന്ന് സാറേ, ഞങ്ങളെ വല്ലവരും പറയുന്നത് കേട്ടിട്ട് ഒന്നും ആലോചിക്കാതെ എടുത്തായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺസ്റ്റബിളിനെ വിട്ട് ഞങ്ങളെ വീട്ടിലൂടെ ഒന്ന് സംസാരിപ്പിച്ച് ഞങ്ങളെ കൂടെ വീട്ടിൽ കയറ്റാനുള്ള ഒരു മാർഗം സ്വീകരിക്കണം സാറേ. വീട്ടിൽ കയറ്റണം അല്ലേ? എടാ, നിന്നെയൊക്കെ എപ്പം വെളിയിൽ വിടണം, എപ്പോ അകത്ത് കയറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാന്. ഇപ്പൊ നീയൊക്കെ തൽക്കാലം കേരള സെല്ലില്. ഇതുവരെ ഒരു തവണ പോലും നേരിൽ കാണാത്ത അറിയാത്ത ആൾക്കാരുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിൽ ആലോചിച്ചോളുക. അച്ഛനമ്മമാരുടെ സ്നേഹത്തിന് മുന്നിൽ വേറൊന്നും തന്നെ ഇല്ല. ഈ സ്ട്രോങ് മെസ്സേജുമായിട്ട് ടീം 4 സ്റ്റാർസിന്റെ ജഡ്ജ്മെന്റ് ആണ് ഇനി നമുക്കറിയാൻ ബാക്കിയുള്ളത്. എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ടീം 4 സ്റ്റാർസ്, ഈ ഹർത്താൽ ദിവസത്തിൽ അക്രമം കാണിച്ച അമ്മണൻ എന്ന മോഹൻജിയെയും സുരേഷ് എന്ന ശർമാജിയെയും ഇൻസ്പെക്ടർ ഇടിച്ചല്ലോ, അതിൽ ഞാൻ ഹാപ്പിയാണ്. ഓ, ഇന്നസെന്റ് ഏട്ടൻ എം പി ആണ്, രാഷ്ട്രീയ നേതാവാണ്, അങ്ങനെ ഹർത്താലിനെ തള്ളിപ്പറയാൻ കഴിയില്ല. പക്ഷെ എനിക്ക് 100% തള്ളിപ്പറയാൻ കഴിയും. വിശേഷിച്ചും ഈ ടി വിയിലെ ഹർത്താൽ ദിവസം അരങ്ങേറുന്ന അക്രമങ്ങൾ അത് കണ്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെയെങ്കിലും ശരിക്ക് ശിക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ ഏർപ്പെടുന്ന അക്രമ വാസനയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ചെറിയ കുറ്റബോധം തോന്നും. അത് ഈ സ്കിറ്റിൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കാം. അടുത്ത ഫേസ്ബുക്കിലൂടെ വ്യാജ പ്രൊഫൈലിലൂടെ പരിചയപ്പെട്ട് ചാറ്റിംഗ് നടത്തി വഞ്ചിതരാകാൻ തുനിഞ്ഞിറങ്ങുന്ന പെണ്ണുങ്ങൾക്കുള്ള താക്കീതും കൂടെയാണ്. ഈ സ്കിറ്റിലൂടെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിനൊരു പാഠവും കൂടെയാണ് നിങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ എല്ലാവരും അവരവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ എന്നെ കെട്ടി വിളിക്കേണ്ട കാര്യം ജഗദീഷിന് ഉണ്ടായിരുന്നില്ല, മനസ്സിലായ? ഇതൊക്കെ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചിട്ട് ഹർത്താൽ വേണമെന്ന് ഞാൻ പറയില്ല. പിന്നെ ഈ അവർ പുഞ്ചിരിക്കുന്നു, അവർ ചിരിക്കുന്നു, അവൻ്റെ കൂടെ പോകുന്നു, ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരുന്നു, അതിനൊന്നും സാധിക്കാത്തതിൻ്റെ ദുഃഖം തനിക്കുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പ്രായം കഴിഞ്ഞപ്പോൾ ഇപ്പം തോന്നുകയാണ്, ആ ഇങ്ങനെ മതിയല്ലോ, അങ്ങനെ പോരാ, മറ്റുള്ള തന്നെ വേണം. കാരണം ഇനി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ടെലിഫോണിലെ ഈ കളികളും മറ്റയാളുടെ മുഖം ഇയാളുടെ സംസാരം ഇതൊന്നും പണ്ടില്ല. പക്ഷെ ഞാൻ നല്ല അബദ്ധത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടി പറഞ്ഞു, അപ്പം അവൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഒരു കുട്ടിയെ, ആ പ്രേമിച്ചപ്പോൾ അവൻ പറഞ്ഞു ലെറ്റർ കൊടുക്കണം, ലവ് ലെറ്റർ. എൻ്റെ കയ്യക്ഷരം മോശമാണ്, ആരാ കുട്ടിയുടെ. അവൻ എന്നെ കൊണ്ടൊരു കത്തെഴുതിച്ചു. ആ കത്തിൽ ഞാനിങ്ങനെ, രാധിയെ നീ തൃശ്ശൂർ ഇവിടുന്ന് പോവുക, എന്നിട്ട് തൃശ്ശൂരുള്ള പ്ലാറ്റ്ഫോമിൽ വരിക, അവിടുന്ന് നമുക്ക് മ്യൂസിയം കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിബിഷൻ കാണാം എന്നൊക്കെ പറഞ്ഞ് ആ കത്ത് പിടിച്ചു. ആ കത്ത് പിടിച്ചത് ആ കുട്ടിയുടെ, ഞാൻ അറിയില്ല, ആ കുട്ടിയുടെ അമ്മയാണ് ഈ സ്കൂളിലെ ടീച്ചർ എന്നൊന്നും അറിയില്ല, ക്ലാസ് ടീച്ചർ. ആ കുട്ടി വേറെ സ്കൂളിലാണ്. അവസാനം എന്തുണ്ടായി എന്ന് വെച്ചാൽ അവൻ പറഞ്ഞു ഞാനാണ് എഴുതിയത്. നിങ്ങൾ മനസ്സിലാക്കണ്ട, എൻ്റെ ഒരു ഞാൻ ഇതിനകത്ത് ഒന്നുമില്ലാത്ത ആളാണ്. ആ രാധികേനും അറിയില്ല, ഒന്നും അറിയില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാനല്ല എഴുതിയതെന്ന് പറഞ്ഞു. അവസാനം
ആ ടീച്ചറ് വേറൊരു മാഷോട് പറഞ്ഞിട്ട് എനിക്കൊരു കേട്ടെഴുത്ത്, എന്താ ഡിക്റ്റേഷൻ, ആ കേട്ടെഴുത്ത് അതെടുത്തു. അതെടുത്തപ്പോൾ അതിലുള്ള മൂന്ന് വാക്കുകളിൽ ഞാനാണ് കത്തെഴുതിയെന്ന് പിടിച്ചു. കയ്യക്ഷരം, കയ്യക്ഷരം ഒന്ന് മ്യൂസിയം, അതും ആ കത്തിൽ കറക്റ്റാണ്. ഒന്ന് പ്ലാറ്റ്ഫോം, അതും കറക്റ്റാണ്. പിന്നൊന്ന് എക്സിബിഷൻ, എക്സിബിഷനിൽ രണ്ട് സ, അതെന്തിനാണ് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റാറുണ്ട്. പിന്നെ ഇത് തുടങ്ങിയ ആ സമയം തൊട്ട് കഴിയുന്നത് വരെ ചിരിയായിരുന്നു അല്ലേ. മാത്രമല്ല നമ്മുടെ പ്രസാദ്, പ്രസാദ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടികളുടെ ഒരു ചിരി കാണണം. അവർ പ്രസാദിനെ കയ്യിലെടുത്തു, കാരണം ഇങ്ങനെ ഒരാളും കൂടി ഇതിനകത്ത് ആവശ്യമുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇനി ഇതിനകത്തുള്ള ഈ പറഞ്ഞതുപോലെ കാമുകിയും ഭാര്യയും അല്ലേ, അതെ, എത്ര നന്നായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. വെറുതെ നിങ്ങളെ പുകഴ്ത്താൻ വേണ്ടി പറയല്ല, നമ്മൾക്ക് ഗംഭീരമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സൂപ്പർ റിമി ടോമി, എന്ത് പറയാനു, ഉഗ്രൻ സ്കിറ്റ്, ഉഗ്രൻ, നല്ല നല്ല തീം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത് അയാളെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് അങ്ങനെയാകുമ്പോഴല്ലേ ഒരാളോട് ഇഷ്ടം തോന്നുന്നത്. എങ്ങനെ ഒരിക്കലും കാണാത്ത ഒരാളുടെ സംസാരം മാത്രം കേട്ട് എങ്ങനെ ഒരു പെണ്ണിന് ഒരാണിനെ ഒരാണിന് പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റും ഇപ്പോഴും മനസ്സിലാവത്തില്ല. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ട്. വളരെ ചുരുക്കം ചിലക്ക് കല്യാണത്തിൽ വരെ ചെന്ന് ചേരുന്നുണ്ട്. 90%, 99% അബദ്ധത്തിലാണ് ചാടുന്നത്. ഇത് കാണുന്നവർക്ക് ശരിക്കും എന്തായാലും ഒന്ന് ആർക്കെങ്കിലും തെട്ടിയും പിടിച്ച് നിൽക്കുന്ന ഒരാണിനോ പെണ്ണിനോ ചിലപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് കയറാൻ തോന്നുന്ന രീതിയിൽ ഉള്ളൊരു നല്ല നല്ല ആശയമാണ് നിങ്ങൾ പറഞ്ഞത്. അതേപോലെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗർജിക്കുന്ന സിംഹം, സിംഹത്തിനെ ഇങ്ങനെ അങ്ങ് അരഞ്ഞാണത്തെ കയറി പിടിച്ചു വലിച്ചപ്പോഴത്തേക്ക് സിംഹം പട്ടിയെ പോലെ കരയുന്നു. അതേപോലെ ആ പിങ്ക് ഷർട്ടും ഈ ഷൂവും എല്ലാം കൂടെ വിഗും എല്ലാം കൂടെ ഒരു കോമളൻ നല്ല ലുക്ക്. അതുപോലെ ശംഭു പറയുന്നുണ്ട്, ഏറ്റവും എന്നെ ചിരിപ്പിച്ചതാ ഇതേ, ഇത് ചന്തയാണ്, പോലീസ് സ്റ്റേഷൻ അല്ലാതെ. ആ തിരിഞ്ഞു പോയതും അങ്ങനെ ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മളൊരു തീരുമാനത്തിലെടുക്കുക, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഫേസ്ബുക്കിൽ കണ്ട് നമ്മൾ ആരും പറ്റിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്, നല്ലതായിട്ട് ജീവിക്കുക എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് ഈ ഒരു പോയിന്റിൽ ശംഭുവിനെ കൂടി വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ശംഭു വിഷടം, അപ്പൊ ഇന്നത്തെ ഇവരുടെ ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു സ്കിറ്റ് കിടിലം കിടിലോൽ കിടിലം, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്കിറ്റായിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ്. അപ്പോൾ നല്ലൊരു മെസ്സേജും കൂടിയുള്ള ഒരു സ്കിറ്റായിരുന്നു. കീപ് ഇറ്റ് അപ്പ്, ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ്. ഇന്നസെൻസ് 29. ജ്യോതിഷട 39 out of 40. Thank you sir. Bring me Tommy 29. They are getting 97 on 100. Superb. ബിജുടെ ഒരു ആഗ്രഹം കൂടിയുണ്ട്, കാരണം ബിജു നാരായണൻ എന്ന് പറയുന്ന ഒരു സിംഗറെ മലയാളി മനസ്സിൽ ഇംപ്രിന്റ് ചെയ്തൊരു സോങ് എന്ന് പറയുന്നത് ഭരതൻ സാർ ഡിറക്റ്റ് ചെയ്ത വെങ്കലം എന്ന സിനിമയിലെ 10 വെളുപ്പിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അകമ്പടിയോടെ തന്നെ ഇന്നത്തെ കോമഡി സ്റ്റാർസ് ഒന്ന് നിർത്തണം എന്ന് ഭയങ്കര ആഗ്രഹം. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്, വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്, വള്ളുവ നാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന കല്യാണം, പത്തു വെളുപ്പിന് മുറ്റത്ത നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. പത്തു വെളുപ്പിന് മുറ്റത്ത നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഓക്കേ, സോ ഇതോടുകൂടി
ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഇനിയും നല്ല കാഴ്ചകളും ഇതുപോലെ നല്ല സംഗീതവും ഒക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ്. രാഷ്ട്രപതിയിൽ നിന്നും ഡൽഹി പോയി പതക്കം വാങ്ങിച്ചിട്ടുള്ളവരാണ് ഞാൻ. ഡൽഹി പോയി പതക്കം വയ്ക്കുന്നത് പൈസ ആവൂലേ? അത് ശിവരാശി പോണം. സാമ്പാറ്? സാമ്പാറ് അളിയാ എന്ത് രസം അറിയാമോ? പുളിശ്ശേരി? പുളിശ്ശേരി സൂപ്പർ. പായസം? പായസം പായസമായിരുന്നു എന്നത് ഏറ്റവും കിടില. പിന്നെ നീ എന്തിനടേ ഊണ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്? അതിയാ ഇപ്പോഴും പറയുന്നു ഊണ് കൊള്ളത്തില്ല. നിനക്ക് പ്രാന്താണോടാ? കഴിഞ്ഞ മാസം ഈ ചെറുക്കൻ ഒരു പെൻസിൽ മോട്ടിച്ച്, അതിന് വേണ്ടി ഞാൻ അച്ഛനെ വിളിച്ചോണ്ടരാൻ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ വന്നോ? ക്ഷമിക്കണം, ഞാൻ ഒരു മാല മോഷണ കേസിൽ ആത്തായി പോയി, വരാൻ പറ്റില്ല. അവന്റെ ഒരു വാനിഷിങ് പണ്ട് അവൻ ഇങ്ങനെ തന്നെയാ. ടീച്ചർ ഉപ്പാ ഉണ്ടാക്കി വെക്കും, അവനത് കലത്തോട് വാനിഷ് ചെയ്യും. ഏത് ഡ്രസ്സാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് രാജു? വ്യക്തിപരമായി എന്റെ വൈഫിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ്, ബാക്കിയുള്ള ഒരു വസ്ത്രം കുറഞ്ഞാലോ ഇട്ടില്ലെങ്കിലോ ഒന്നും എനിക്ക് പരാതിയില്ല. വിലാസിനി, ഞാനൊരു വികാര ജീവിയാണ്.